ഉറക്കത്തിൽ നാം കാണുന്ന സ്വപ്നങ്ങൾ, അതിൽ അനവധി നിരവധി വൈവിധ്യങ്ങളുണ്ട്. സ്വപ്നമായി പോയല്ലോ എന്ന് നഷ്ടബോധം ജനിപ്പിക്കുന്ന നല്ല സ്വപ്നങ്ങളുമുണ്ട്. ഹോ, സ്വപ്നമായത് എത്രയോ ഭാഗ്യം എന്ന് നമ്മെ തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ ആശ്ചര്യപ്പെടുത്തുന്ന ദുസ്വപ്നങ്ങളുമുണ്ട്. ഞെട്ടിയുണരുന്ന ഭയാനകമായ ഭീകര സ്വപ്നങ്ങളുമുണ്ട്. സ്വപ്നങ്ങളുടെ ലോകത്തെപ്പറ്റിയുള്ള 5 അമേസിംഗ് ഫാക്ട്സ് നിങ്ങളുമായി പങ്കുവയ്ക്കാം. സിവിൽ മലയാളത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഫാക്ട് നമ്പർ 1, സ്വപ്നങ്ങളിൽ നാം കാണുന്ന മുഖങ്ങൾ. തീർച്ചയായും സ്വപ്നങ്ങളിൽ നാം കാണുന്ന ഓരോ മുഖങ്ങളും മുൻപ് നാം ജീവിതത്തിൽ കണ്ടിട്ടുള്ളവയാണ്. അതായത് തലച്ചോറിൻ്റെ ബോധമണ്ഡലത്തിനോ അതുപോലെ തന്നെ സ്വപ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഉപബോധമണ്ഡലത്തിനോ പുതുതായി ഒരു മുഖഭാവം അല്ലെങ്കിൽ പുതുതായി ഒരു മുഖത്തിൻ്റെ രൂപം ക്രിയേറ്റ് ചെയ്ത് നമ്മളെ സ്വപ്നത്തിൽ കാണിക്കുവാൻ സാധിക്കുകയില്ല. അതിനുള്ള ശേഷി മനുഷ്യ തലച്ചോറുകൾക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ നാം സ്വപ്നത്തിൽ കാണുന്ന ഏതൊരു രൂപമായാലും ഏതൊരു വ്യക്തിയുടെ മുഖമായാലും മുൻപ് ജീവിതത്തിൽ എവിടെയെങ്കിലും നാം കണ്ടിട്ടുള്ളവയാകാം. അത് സിനിമയിലാകാം, സീരിയലിലാകാം, നേരിട്ടാകാം, ഒരുപക്ഷെ നാം കണ്ടു മറന്ന ഏതെങ്കിലും ഒരു സഹപാഠിയുടെയോ കോളേജ് മേറ്റിൻ്റെയോ മുഖവുമാകാം. ഫാക്ട് നമ്പർ 2, ലൂസിഡ് ഡ്രീമിംഗ്. ലൂസിഡ് ഡ്രീമിംഗ് എന്നാൽ കാണുന്ന സ്വപ്നം സ്വപ്നമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ട്. അവിടെ സ്വപ്നമായതുകൊണ്ട് തന്നെ നമുക്ക് എന്തും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പറക്കുവാനോ ഓടുവാനോ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് മറ്റൊരു കെട്ടിടത്തിലേക്ക് ചാടുവാനോ മരങ്ങൾ പിഴുതെറിയുവാനോ പോലും സ്വപ്നത്തിൽ നമുക്ക് സാധിക്കും. അതാണ് ലൂസിഡ് ഡ്രീമിംഗ്. എങ്ങനെ ലൂസിഡ് ഡ്രീമിംഗ് കാണുവാനാകും, അതിൻ്റെ ഗുണങ്ങളെന്ത്, ദോഷങ്ങളെന്ത് എന്ന് വിവരിക്കുന്ന വീഡിയോ മുൻപ് ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഫാക്ട് നമ്പർ 3, ഡ്രീം പരാലിസിസ്. എന്താണ് ഡ്രീം പരാലിസിസ്? ഇതൊരു പ്രത്യേകതരം അവസ്ഥയാണ്. ഉറങ്ങിക്കിടക്കുകയാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഉണർന്നിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ഇതിൻ്റെ രണ്ടിനെയും മധ്യേയുള്ള ഒരു പ്രത്യേകതരം അവസ്ഥയാണ് ഡ്രീം പരാലിസിസ്. ആദ്യമായി അനുഭവിക്കുന്നവരെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു അവസ്ഥ എന്ന് തന്നെ വിശേഷിപ്പിക്കുവാനാകും ഡ്രീം പരാലിസിസിന്. ഡ്രീം പരാലിസിസ് എന്നാൽ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ബോധ മനസ്സിന് അത് അനലൈസ് ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. ചുറ്റും ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ സംസാരിക്കുന്ന ശബ്ദം ആരുടേതാണ്, എന്താണ് പറയുന്നത്, ചുറ്റുമുള്ള സാഹചര്യം എന്താണ്, എല്ലാം നിങ്ങൾക്ക് മനസ്സിലാകാം. പക്ഷേ നിങ്ങൾക്ക് സംസാരിക്കുവാനോ എഴുന്നേൽക്കുവാനോ സാധിക്കുന്നില്ല. ഉറക്കമാണോ എന്ന് ചോദിച്ചാൽ ഉറക്കമല്ല, എന്നാൽ ആ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഉണരുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകതരം അവസ്ഥയാണ് ഡ്രീം പരാലിസിസ്. ഈ ഡ്രീം പരാലിസിസ് യാദർശികമായി സംഭവിക്കുന്നതിൽ കൊണ്ട് ഭയപ്പെടാനില്ല, അത് കോമൺ ആണ്. എന്നാൽ നിങ്ങൾക്ക് തുടർച്ച ദിവസങ്ങളുടെ ഇടവേളയിലോ അല്ലെങ്കിൽ ആഴ്ചകളുടെ ഇടവേളയിലോ മാസങ്ങളുടെ ഇടവേളയിലോ തുടർച്ചയായി ഡ്രീം പരാലിസിസ് സംഭവിക്കുന്നു എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു മനഃശാസ്ത്രജ്ഞനെ കൺസിഡർ ചെയ്യുക, അവരുടെ ഒപ്പീനിയൻസ് കേൾക്കുക. ട്രീറ്റ്മെൻ്റ് ആവശ്യമാണ് എങ്കിൽ അതും ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ ഡ്രീം പരാലിസിസ് തുടർച്ചയായി കാണുന്നത് മാനസികമായി നിങ്ങളെ തളർത്തുവാനും ആത്മവിശ്വാസത്തെ ക്ഷയിപ്പിക്കുവാനും കാരണമാകും. കൂടാതെ പല മാനസിക പ്രശ്നങ്ങളുടെയും ഒരു സിംറ്റം ആയേക്കാം ഈ തുടർച്ചയായി കാണുന്ന ഡ്രീം പരാലിസിസ്. ഫാക്ട് നമ്പർ 4, ഡ്രീം പരാലിസിസുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന കെട്ടുകഥകൾ. പ്രാചീന കാലഘട്ടത്തിൽ ഒരാൾക്ക് ഡ്രീം പരാലിസിസ് സംഭവിച്ചാൽ അന്നുണ്ടായിരുന്ന സമൂഹം പറയുന്നത് എന്തോ പ്രേതത്തിൻ്റെ ആക്രമണമാകാം, അല്ലെങ്കിൽ ശത്രുക്കൾ ആരെങ്കിലും കൂടോത്രമോ ആഭിചാരമോ നിങ്ങളുടെ മേൽ പ്രയോഗിച്ചിട്ടുണ്ടാകാം എന്നായിരുന്നു. കാലം മാറി, ആധുനിക കാലഘട്ടമെത്തി. അപ്പോൾ ഈ കെട്ടുകഥയുടെ ഭാവവും രൂപവും മാറി. ഏലിയൻസ് നിങ്ങളെ പിടികൂടുന്നതാണ്, അല്ലെങ്കിൽ ഏലിയൻസ് അറ്റാക്ക് കൊണ്ടാണ് ഡ്രീം പരാലിസിസ് സംഭവിക്കുന്നത് തുടങ്ങിയ കെട്ടുകഥകളും പ്രചരിക്കുവാൻ തുടങ്ങി. എന്നാൽ വാസ്തവം ഇതൊന്നുമല്ല. ഇത് നിങ്ങളുടെ സ്വപ്നം അല്ലെങ്കിൽ സ്വപ്നത്തിൻ്റെ ലോകത്തിലേക്ക്, ലോകമെന്നൊന്നുമില്ല, എല്ലാം നമ്മുടെ തലച്ചോറിലാണ് സംഭവിക്കുന്നത്. തലച്ചോറിലെ സ്വപ്നത്തിൻ്റെ ലോകത്തിലേക്ക് നിങ്ങൾ കടക്കുന്നു, എന്നാൽ ബോധമണ്ഡലത്തിൽ നിന്നും നിങ്ങൾ പോകുന്നില്ല. ഇതിൻ്റെ രണ്ടിനെയും മധ്യേ നിങ്ങൾ പെട്ടുപോകുന്നൊരു പ്രത്യേകതരം മാനസിക അവസ്ഥയാണ് ഡ്രീം പാരാലിസിസ്. അല്ലാതെ പ്രേതത്തിൻ്റെയോ ഭൂതത്തിൻ്റെയോ ആവിചാരത്തിൻ്റെയോ ശക്തിയല്ല. ഇത് കേവലം കെട്ടുകഥകളാണ്. അതുപോലെ തന്നെ ഏലിയൻസ് ഭൂമിയിലെത്തി നിങ്ങളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോയി പരീക്ഷണം നടത്തി തിരിച്ചു കൊണ്ടിടുന്നതാണ് ഡ്രീം പാരാലിസിസ് എന്ന കെട്ടുകഥയും പ്രചരിക്കുന്നു. ഇതിനും അടിസ്ഥാനമില്ല. തികച്ചും അടിസ്ഥാനരഹിതമായ കെട്ടുകഥകൾ വിശ്വസിക്കാതിരിക്കുക. ഡ്രീം പാരാലിസിസ് എന്നാൽ നിങ്ങളുടെ ബോധമണ്ഡലത്തിലും ഉപബോധ മനസ്സിലും ഇടയിൽ സംഭവിക്കുന്ന ഒരു ചെറിയ പാകപ്പിഴ, അത്രമാത്രം. ഫാക്ട് നമ്പർ 5, ദുസ്വപ്നങ്ങൾ. എന്തുകൊണ്ടാണ് ദുസ്വപ്നങ്ങൾ കാണുന്നത്? പ്രാചീന കാലത്തുള്ളവർ പറയും പേക്കിനാവ് കാണുന്നത് പ്രേതം നിങ്ങളുടെ അടുത്ത് വരുന്നതിൻ്റെ ലക്ഷണമാണ്, അല്ലെങ്കിൽ വരാൻ പോകുന്ന ആപത്തിൻ്റെ സൂചനയാണ് ദുസ്വപ്നങ്ങൾ കാണുന്നത് എന്നൊക്കെ. എന്നാൽ ഇതിനങ്ങനെയൊന്നും തന്നെയില്ല. ദുസ്വപ്നങ്ങൾ കാണുവാനുള്ള ഏറ്റവും സുപ്രധാനമായ കാരണം നിങ്ങളുടെ മനസ്സിലെ ഭയമാണ്. അതെ, ഫോബിയ.
പ്രത്യേകിച്ച് ഒരു കാരണം കൂടാതെ എന്തെങ്കിലും ഒരു വസ്തുവിനോടോ ഏതെങ്കിലും ഒരു ജീവിയോടോ പ്രേത സങ്കല്പങ്ങളോടോ നിങ്ങൾക്ക് തോന്നുന്ന ഫോബിയയാണ് ദുസ്വപ്നങ്ങൾ പിറക്കുവാൻ കാരണം. നിങ്ങളുടെ മനസ്സ് വളരെ സ്ട്രെസ്ഡാണ്, അല്ലെങ്കിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടെങ്കിൽ ദുസ്വപ്നങ്ങൾ കാണുവാനുള്ള സാധ്യത വർദ്ധിക്കും. എന്തുകൊണ്ടെന്നാൽ ശാന്തവും സമാധാനവുമുള്ള മനസ്സിൽ ദുസ്വപ്നങ്ങൾ ഉണ്ടാകുക എന്നത് വളരെ റെയറാണ്. പക്ഷേ നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകുന്നില്ല, അല്ലെങ്കിൽ ജോലിയുടെ തിരക്ക്, സ്ട്രെസ്, പ്രേതങ്ങളോടുള്ള ഭയം, എപ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രേതങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു, ഇത്തരത്തിലുണ്ടെങ്കിൽ ദുസ്വപ്നങ്ങൾ കാണുന്ന എന്നത് സ്വാഭാവികമാണ്. ഇതിൽ യാതൊന്നും ഭയപ്പെടുവാനില്ല. എന്നാൽ ഫോബിയ ജനിപ്പിക്കുന്ന ദുസ്വപ്നങ്ങൾ തുടർച്ചയായി നിങ്ങൾ എല്ലാ ദിവസവും കാണുന്നു എങ്കിൽ തീർച്ചയായും ഒരു മനഃശാസ്ത്രജ്ഞനെ കൺസിഡർ ചെയ്യുക, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക, ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെങ്കിൽ അതും നേടുക. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ പുതിയ പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കണം അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏവർക്കും നന്ദി.